നമസ്കാരം. ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന ഖ്യാതി നിലനിർത്തിയിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. 2021 ഏറ്റവുമധികം അന്താരാഷ്ട്ര യാത്രക്കാർ ഉപയോഗിച്ചത് ദുബായ് വിമാനത്താവളമാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് കൌൺസിലിന്റെ കണക്കുകളനുസരിച്ചാണ് ദുബായുടെ പുതിയ നേട്ടം. 29.1 മില്യൺ ആൾക്കാരാണ് ദുബായ് വിമാനത്താവളം ഈ വർഷം ഉപയോഗിച്ചത്. 2020 അപേക്ഷിച്ച് 12.7% അധികം ആൾക്കാർ ദുബായ് വിമാനത്താവളം ഉപയോഗിച്ചുവെന്നും ഈ കണക്കുകൾ പറയുന്നുണ്ട്. നമ്മുടെ പാസ്പോർട്ടുകളിൽ റെസിഡൻസി വിസ സ്റ്റിക്കർ പതിപ്പിക്കുന്ന രീതി ഇനിയുണ്ടാവില്ല. മറിച്ച് റെസിഡൻസി വിസ സംബന്ധമായ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന രേഖയായി നമ്മുടെ എമിറേറ്റ്സ് ഐഡി മാറുന്ന രീതിയാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലായിരിക്കുന്നത്. പുതുതായി അനുവദിക്കുന്ന റെസിഡൻസി വിസകൾക്കും പുതുക്കുന്ന വിസകൾക്കും ഈ മാറ്റം ഇന്നു മുതൽ ബാധകമാണ്. റെസിഡൻസി വിസയ്ക്കും എമിറേറ്റ്സ് ഐഡിക്കും ഇനി വെവ്വേറെ ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കേണ്ടതില്ല എന്ന മെച്ചവുമുണ്ട്. രണ്ടാവശ്യങ്ങൾക്കുമായി ഇനി ഒരൊറ്റ അപേക്ഷ മാത്രം നൽകിയാൽ മതി എന്നുള്ളതാണ് ഏറെ സമയം ലാഭിക്കുന്ന ഘടകം. എമിഗ്രേഷൻ ഓഫീസുകളിൽ നമ്മുടെ പാസ്പോർട്ടുകൾ ഏൽപ്പിച്ചു മടങ്ങേണ്ട കാര്യവും ഇനിയുണ്ടാകില്ല. കൂടുതൽ എളുപ്പത്തിൽ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റി വ്യക്തമാക്കുന്നു. മാറ്റങ്ങൾ നടപ്പാവുന്ന ഇക്കാലയളവിൽ ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ റെസിഡൻസി വിസ സംബന്ധമായ രേഖകൾ പ്രിന്റൌട്ട് എടുത്ത് സൂക്ഷിക്കാനും പറ്റും. www.icp.gov.ae എന്ന വെബ്സൈറ്റ് മുഖേനയോ ആപ്പ് മുഖേനയോ ഇതുമായി ബന്ധപ്പെട്ട പ്രിന്റൌട്ടുകൾ നമുക്ക് എടുക്കാൻ കഴിയും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് ആൻഡ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റിയാണ് ഇതിനായി ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആശയവിനിമയം നടത്തിവരികയാണെന്ന് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഏതാനും നാളുകൾക്കകം തന്നെ ഈ മാറ്റം വളരെ സുഗമമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നും അതോറിറ്റി പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പാരസെറ്റമോൾ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി അബുദാബി ആരോഗ്യ മന്ത്രാലയം ചില അറിയിപ്പുകൾ നൽകിയിരിക്കുന്നതാണ് ഗൾഫ് സ്റ്റോറീസ് ഇനി പരാമർശിക്കുന്നത്. പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് സേഫ് അല്ലെന്നും വിപണിയിൽ നിന്നും പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് നീക്കം ചെയ്തു എന്ന് തുടങ്ങിയ ചില റിപ്പോർട്ടുകൾ അടുത്തിടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനാണ് അബുദാബി ആരോഗ്യ മന്ത്രാലയം ഇന്ന് പ്രസ്താവനയിറക്കിയത്. പാരസെറ്റമോൾ ഉപയോഗത്തിന് ഒരു ദൂഷ്യവുമില്ല എന്ന് തന്നെ അബുദാബി ആരോഗ്യ മന്ത്രാലയം പറയുന്നു. മാത്രമല്ല ഇത് വിപണിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമില്ല. ഇത്തരം ആശയക്കുഴപ്പത്തിനിടയാക്കിയത് മന്ത്രാലയം ഡോക്ടർമാർക്ക് നൽകിയ ഒരു നിർദ്ദേശമാണെന്നും അതോറിറ്റി പറയുന്നുണ്ട്. ഫ്ലൂക്സോക്സാക്സിലിൻ കലർന്ന ആന്റിബയോട്ടിക്കുകളും പാരസെറ്റമോളും ഒരുമിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ചിലരിൽ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർക്ക് നൽകിയ നിർദ്ദേശമാണ് പലരും തെറ്റായി വ്യാഖ്യാനിച്ചതും ഇത്തരം ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കിയതുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. നോർക്ക റൂട്ട്സിന്റെ പ്രതിനിധികളെന്ന വ്യാജേന വിദേശത്തേക്ക് വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തി തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണം എന്നാണ് നോർക്ക റൂട്ട്സ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നോർക്ക റൂട്ട്സ് സിഇഒ അറിയിച്ചിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ സേവനങ്ങൾക്കോ പദ്ധതികൾക്കോ ഇടനിലക്കാരായി സംസ്ഥാനത്തിനകത്തോ പുറത്തോ ആരെയും നിയമിച്ചിട്ടില്ല എന്ന് നോർക്ക റൂട്ട്സ് സിഇഒ വ്യക്തമാക്കുന്നുണ്ട്. www.norkaroots.org വഴിയും അതിന്റെ ഓഫീസുകൾ വഴിയുമാണ് നോർക്ക എന്തെങ്കിലും പരിപാടികൾ നടപ്പിലാക്കാനുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി വരുന്നത്. മാത്രമല്ല നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിലോ സംശയങ്ങളുണ്ടെങ്കിലോ 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. യുഎഇ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് മിസ് കോൾ സേവനം ലഭ്യമാണ്. 0091-880-20-1235 എന്നതാണ് നമ്പർ. ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലാതെ മറ്റ് ലിങ്കുകൾ വഴിയോ മറ്റ് വ്യാജ സൈറ്റുകൾ വഴിയോ നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ പേരിൽ വഞ്ചിതരാകരുതെന്ന് നോർക്ക റൂട്ട് സിഇഒ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നത് കുറച്ചുകൂടി സൌകര്യപ്രദമാക്കി മാറ്റിയിട്ടുണ്ട് ആർടിഎ. ഇനി നമ്മുടെ വാട്സപ്പ് വഴിയും നമുക്ക് വളരെ അനായാസം പാർക്കിംഗ് ഫീസ് അടയ്ക്കാവുന്നതാണ്. നിലവിൽ SMS വഴിയും പാർക്കിംഗ് മീറ്ററുകൾ ഉപയോഗിച്ചുമൊക്കെയാണ് നമ്മൾ പാർക്കിംഗ് ഫീസ് അടച്ചതെങ്കിൽ അത് വാട്സപ്പ് സേവനം വഴിയും ഇനി നമുക്ക്
പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. SMS വഴി നമ്മൾ പാർക്കിംഗ് ഫീസ് അടയ്ക്കുമ്പോൾ 30 ഫീൽസ് നമുക്ക് ഈടാക്കാറുണ്ട്. അത് ലാഭമാകും വാട്സപ്പ് വഴി നമ്മൾ പാർക്കിംഗ് ഫീസ് അടയ്ക്കുമ്പോൾ. RTA വാട്സപ്പ് നമ്പർ 9715880090090 ഇതിലേക്കാണ് നമ്മൾ സന്ദേശം അയക്കേണ്ടത്. പ്ലേറ്റ് നമ്പർ സ്പേസ് സോൺ നമ്പർ സ്പേസ് ഡ്യൂറേഷൻ, ഇങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ്. നമ്മുടെ ഡിജിറ്റൽ വാലറ്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പൈസ ഈടാക്കുകയും ചെയ്യും. താരതമ്യേന വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പാർക്കിംഗ് ഫീസ് അടയ്ക്കാനുള്ള സൌകര്യമാണ് ഇതുവഴി ലഭ്യമാക്കുന്നതെന്ന് RTA അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. SMS, പാർക്കിംഗ് മീറ്റർ എന്നിവ വഴി പാർക്കിംഗ് ഫീസ് അടയ്ക്കാനുള്ള സൌകര്യങ്ങൾക്ക് പുറമെയാണ് വാട്സ്ആപ്പ് വഴിയുള്ള ഈ സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എയർ അറേബ്യ അബുദാബിയിൽ നിന്നും ചെന്നൈയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. April 27 മുതലാണ് ചെന്നൈയിലേക്ക് സർവീസ് ആരംഭിക്കുന്നത്. April 27 ചെന്നൈയിലേക്ക് 725 ദിർഹമാണ് ഈടാക്കുന്നത്. എത്തിഹാദിന് 766 ദിർഹമാണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഏപ്രിൽ അവസാനം മെയ് മാസം ആദ്യം ആ സമയമാകുമ്പോഴേക്കും നല്ല റേറ്റ് ടിക്കറ്റിന് ഉണ്ടാകും എന്നുള്ള കാര്യം വിമാന കമ്പനികൾ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കാലിക്കറ്റ്, കൊച്ചിൻ, തിരുവനന്തപുരം, ഡൽഹി, ജയ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് എയർ അറേബ്യ അബുദാബിക്ക് ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള സർവീസ് നടക്കുന്നത്. അതിനു പുറമെയാണ് ഇപ്പോൾ ചെന്നൈയിലേക്കും അവർ സർവീസ് ഏർപ്പെടുത്തുന്നത്. UAE ഇന്നത്തെ കോവിഡ് കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇന്ന് 208 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 567 പേർ രോഗമുക്തരായി. 17161 ആക്ടീവ് കേസുകളാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഒരു മാസത്തിനിപ്പുറവും കോവിഡ് സങ്കീർണതകളെ തുടർന്ന് ആരും മരണമടഞ്ഞിട്ടില്ല. ദുബായിലെ ഇന്നത്തെ നോമ്പുതുറ സമയം ഇഫ്താർ വൈകിട്ട് 6:43, ഫജർ പുലർച്ചെ 4:41. ദുബായിലെ നോമ്പുതുറ സമയം നിങ്ങളിലേക്ക് എത്തിച്ചത് റിനും ഇന്റർനാഷണൽ ട്രേഡിംഗ് LLC ആൻഡ് ഫ്രൈഡേ സ്പൈസസ് ആൻഡ് പൾസസ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം. Isonic 4-in-1 blender. Isonic, innovating everything. The ABC Cargo and Korea, number one in GCC.